नमस्कार सी के जानुन एन डी एल चेरा पत् लक्ष रूप को आरोप मत संशय कूड़ी ई नाटी उड़ल अदाय तेरे बीजेपी अलग एन डी ए स्थाना पालक्काड़ मत्सरिच्च श्रीधर एत्र रूप कोल कम स्वाभाविक संशय और पुगम ई नाटी उयर्ट अतर पल कोण चर्चा इतम याथार्थ्यम श्रीधर प्रतिरण कृत्यम वेवागु अब मेट्रोमा अद कईव एंजीयरी मेखल सांकेक कहवको पेरेतर व्यक्ति इ श्रीधर पक्षे अप्रतीक्षित इकई तेरे कलव एंट्री बीजेपी इ श्रीधर आरुम प्रतीक्ष इन नीक श्रीधर सुप्रभात वाले पेटू याद बीजेपी चेरा ई नाटिल बीजेपी अधिकार पड़ीये आर कवर्तर बीजेपी वन चेरू ई रिटर्मेंट शेष निशब्द वीटीर ई श्रीधर एट बीजेपी और एंट्री पर स्वाधीनमे संशा आरे कुम कहें वाले पेट अद बीजेपी चेकरण ई सी के जानुन क्यों जनाधिपत्य पार्टी विवर अरेपिशेम सी के जानु एन डी एम बंधम विच्छेद एन डी एम बंधम विच्छेद ई पार्टी की दलित संघटन अवगणन मात्र सहको इवर और इतना पिन्ोक संघटन समुदाय अंगीक विभाग अद इवर सहकानिपयर पत् को आवश्यप पत् लक्ष स्वाधीन को वेरे पण तेरे पेरुमेट उपायूट रूप प्रसीद मानदष्ट केस रूप मानदष्ट केस पत् लक्ष रूप को कटो अब मानदष्ट केस एत्र रूप फयल अतम कटिवेमु सी के जानुन की पत् लक्ष रूपये कटार शेषि स्वाभाविक संशय अतरवाद आर चोदा बीजेपी निकल सामन श्रीधर क्यों श्रीधर ई डेल्हि मेट्रो रिटर्मेंट शेष अदा वयसि मिले अद बीजेपी नयम वाणी मतसा कह अलके अद्वानी मुरली मनोहर जोशी परम प्रज्ञर बीजेपी नेता सीटा क्यों पर वयस मिले ई पार्टी मतसरंग वे तीन नरेंद्र मोदी उल्पेव कईको पक्षे इवे अप्रतीक्षित नीक एण्ड वयस क्रीधर इवर मतसरंग श्रीधर आने वाली तोल प्रचरण पक्षे पालक्काड़ मंडल का प्रचरण बीजेपी अद अब वेरे अद पॉकट पैस को उपये स्थानाधियान श्रीधर एंत मेचमाणुए स्वाभाविक संशय प्रत्येक इपड़े साचर्य बीजेपी और एन डी ए घटकक्षिट वरा पत् लक्ष रूप वाले सीमें श्रीधर एड़ीमें ई नाटिल निष्कलंक संशा कुयान पटे उपयी एतरी वाली नीक श्रीधर ऑफीस मुख्यमंत्री आगे मेतूल चिटावटू इम श्रीधर स्वंत पॉकट पैसएड़ा अगोट विश्वसा कुछ बुद्धिमुट अं अटे एलातर विभाग आलका अंगीक क्यों नि प्रफन वैदग्ध्यमको निचान असामान्यन व्यक्ति आ പക്ഷേ ഈ വിഷയത്തോട് കൂടി ശ്രീധരിൽ ചില സംശയങ്ങൾ നിഴലിക്കുകയാണ് ചില കാര്യങ്ങൾ സികെ ജാനുവിനെ ചുറ്റിപ്പറ്റി പുറത്തു വരുമ്പോൾ പല സ്ഥാനാർത്ഥികളും അല്ലെങ്കിൽ പല പ്രമുഖരും ഇതിലേക്ക് എത്തിപ്പെട്ടതും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇവർ മത്സരിക്കാൻ നിന്നത് എന്ന് സംബന്ധിച്ച് ചില ചോദ്യങ്ങളും ചില സംശയങ്ങളും ഉയർന്നു വരുമ്പോൾ അത് ദൂരീകരിക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം ബിജെപി നേതൃത്വത്തിനും അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായവർക്കും ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരികയോ ഏതെങ്കിലും വെളിപ്പെടുത്തലൊക്കെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ നിലകൊള്ളുന്നത് അത്തരത്തിലുള്ള
ചില അത്തരത്തിലുള്ള ചില ഇടപാടുകളെ സംബന്ധിച്ചും അത്തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങളെ സംബന്ധിച്ചും പല വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ പല ഏറ്റുപറച്ചിലുകളും പല പുറത്താക്കലുകളും ഇത്തരത്തിൽ പല ആരോപണങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ബി ജെ പി നേതൃത്വം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടുപോയി. ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ആരെ അറസ്റ്റ് ചെയ്യുന്നതും വേണ്ട, ഇക്കാര്യത്തിൽ സാമാന്യ യുക്തി മതി. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ശ്രീധരനെയും പർച്ചേസ് ചെയ്താണോ ഇത്തരത്തിൽ ബി ജെ പിയുടെ പാലക്കാട് കാൻഡിഡേറ്റ് ആക്കി എന്നുള്ള സംശയം ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഈ ശ്രീധരൻ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തിന് ഈ വയസ്സാങ്കാലത്ത് അല്ലെങ്കിൽ റിട്ടയർമെന്റ് കാലത്ത് വിശ്രമ ജീവിതം നയിക്കേണ്ട അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടാകുകയും അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് വേണ്ടി തന്നെ ഒന്ന് തന്റെ ഭാഗ്യം പരീക്ഷിച്ചു കളയാം എന്ന് വിചാരിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഇതാരാണ് അദ്ദേഹത്തിന് മോഹന വാഗ്ദാനം നൽകിയത്? ഈ നാട്ടിൽ അങ്ങ് നിന്നാൽ ഈസി ആയിട്ട് ജയിക്കും, മുഖ്യമന്ത്രിയാകാം, ബി ജെ പി ഈ നാട്ടിൽ അധികാരത്തിൽ വരാൻ പോകുന്നു, അത് ശ്രീധരനും കൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകുമെന്ന് അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും അത് അതേപടി മറ്റേ ടേപ്പ് റെക്കോർഡർ ഇട്ട് പ്ലേ ചെയ്യും പോലെയാണ് ശ്രീധരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീധരനെ ആരൊക്കെ ഇത് പഠിപ്പിച്ചു, അത് പറയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പ്രത്യേക ക്ലാസ് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു, അദ്ദേഹം മന്ത്രി ഓഫീസ് ഉൾപ്പെടെയുള്ളവയെല്ലാം എടുത്ത് കാത്തിരിക്കാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിനും എന്തൊക്കെയോ ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതൊക്കെയോ പണം വഴിമാറി വന്നോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട്. അത് കുറ്റം പറയാൻ പറ്റാത്ത കാര്യമാണ്. ശ്രീധരൻ എന്ന വ്യക്തിയിൽ നിന്ന് തന്നെ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ഒരു ആക്ഷേപം ഉയർന്നാലും രാഷ്ട്രീയ കേരളം ഞെട്ടേണ്ടതില്ല എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാര്യം ആ രീതിക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പല ചുരുളഴിഞ്ഞു വരുമ്പോൾ ഈ നാട് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കപ്പെടാത്ത ഹവാല ഇടപാടുകൾ ഈ നാട്ടിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നു. അവർക്കിപ്പോൾ ബി ജെ പിയുമായി ബന്ധമില്ല എന്ന് നേതാക്കന്മാർ ഇങ്ങനെ ഉരിയാടുമ്പോൾ ആരാണ് ഇതിനെ വിശ്വസിക്കുന്നത്? സംസ്ഥാന അധ്യക്ഷന്റെ ഓഡിയോ വരെ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ എപ്പോ വന്നാലും 10 ലക്ഷം രൂപ ലിക്വിഡ് മണിയായിട്ട് തരാം, ഇന്നത്തെ കാലത്ത് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ശ്രീധരൻ സാറിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ശ്രീധരന് എങ്ങനെയാണ് ഈ ഫണ്ട് എത്തിച്ചതെന്നുള്ളതാണ് അറിയാനുള്ളത്. അദ്ദേഹത്തിന് പാലക്കാടുള്ള സന്ദർശന വേളയിലാണോ ഫണ്ടുകൾ കൈമാറിയിട്ട് പോയിട്ടുള്ളത് എന്ന് അറിയാനുണ്ട്. കാര്യം A+ കാറ്റഗറിയാണ്. അപ്പോ കോടികൾ പിന്നെയും നമ്പർ മാറും, അത് 5 ആണോ 10 ആണോ എന്നൊക്കെയാണ് ഇനി പുറം ലോകത്ത് അറിയേണ്ടതുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ സംശയം ഉയർന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളായവരുടെ പിന്നാമ്പുറങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ വരുമോ വരില്ലയോ എന്നുള്ള കാര്യമൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.